വെൽക്കം ബാക്ക് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ തേങ്ങാച്ചോറാണ് തയ്യാറാക്കുന്നത്. ബിരിയാണിയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റൈസാണിത്. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. ബീഫ് കറി അല്ലെങ്കിൽ ചിക്കൻ കറി ഇതിനൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് റെസിപ്പി നോക്കാം. ഞാനിത് തയ്യാറാക്കുന്നത് ജീരകശാല, ആ ഒരു ചെറിയ റൈസ് നമ്മൾ തേച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അരി വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ തേങ്ങാച്ചോറ് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന ചെറുമണി കുറുവ ഇതൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് കറിയില്ലാതെയൊക്കെ കഴിക്കാനായിട്ട് അങ്ങനെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റൈസിന് നമുക്കൊരു 20 മിനിറ്റ് കുതിർത്തെടുക്കണം. അപ്പോൾ കഴുകിയതിന് ശേഷം കുതിർത്താൽ മതി. നമ്മൾ നന്നായി കഴുകിയതിന് ശേഷം പിന്നെ വെള്ളമൊഴിച്ച് കുതിർക്കാൻ വയ്ക്കുക. അല്ലെങ്കിൽ കുതിർന്ന് കഴിഞ്ഞ് നമ്മൾ കഴുകുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ 5 ഗ്ലാസ് വെള്ളത്തിലേക്ക് 3-4 ചെറിയുള്ളി കുഞ്ഞായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്ട്രാ ടേസ്റ്റ് വരുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസസ് ചേർക്കുന്നുണ്ട്, നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെ. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതൊക്കെ സാധാരണ നമ്മൾ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന പോലെ ഉപ്പ് കുറച്ച് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരല്പം മഞ്ഞൾപ്പൊടി ചേർത്തതിനേക്കാളും കൂടുതലായിട്ട് ചേർക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, ഒരല്പം 1 ടേബിൾ സ്പൂണിന് ഒരല്പം കുറവ് ആ ഒരു അളവിലെടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയൊക്കെ നന്നായി ഒരല്പം വെള്ളം ഒഴിച്ചിതാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യം ചേർക്കുമ്പോൾ ഒരല്പം കുറച്ച് ഒഴിച്ചാൽ മതി. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഇത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി കുതിർക്കാനായി വെച്ചിരുന്ന അരി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിയൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തള വരുമ്പോൾ നമുക്ക് കുക്കർ മൂടി വയ്ക്കാം. ശേഷം ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വയ്ക്കാം. പിന്നെ വിസിലൊക്കെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോറ് പെർഫെക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡി ടു സെർവ്. ഇത്രയേ ഉള്ളൂ, ഇതിൽ വേറൊന്നും ഇനി ചേർക്കാനില്ല. കറിയുമായിട്ട് സെർവ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല മണമുള്ളൊരു ചോറാണ്. മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പക്ഷെ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. നിങ്ങളൊരു തവണ തയ്യാറാക്കി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.